പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, സഹപ്രവർത്തകരെ, ഉടുമ്പന്നൂർ സെൻറ് ജോർജ് ഹൈസ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുകയാണ്. എന്താണ് പരിസ്ഥിതി? നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, വസിക്കുന്ന പ്രദേശം, പുഴകൾ, കാടുകൾ തുടങ്ങി സമൂഹം ഒന്നിച്ചനുഭവിക്കുന്ന എല്ലാം പരിസ്ഥിതിയുടെ ഭാഗമാണ്. ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ. എല്ലാ രാജ്യങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങൾ പഠിക്കുകയും അതിൻ്റെ വിപത്തുകൾ കുറയ്ക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിക്കൊണ്ട് നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രതിദിനം വർദ്ധിക്കും. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സമഗ്രമായി പഠിക്കുകയും പ്രശ്നപരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയും എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുന്നു. കുടിക്കാൻ വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഈ കാഴ്ച നമ്മുടെ കണ്ണു തുറപ്പിക്കാനുള്ള പൂർവികർ കാണിച്ച പാതയിലൂടെ നദികളെയും മലകളെയും വനങ്ങളെയും സംരക്ഷിക്കാൻ നാം തയ്യാറാവണം. നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നാം ഓരോരുത്തരും പ്രകൃതിയിലേക്ക് തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണ്. ചുരുങ്ങിയത് നമ്മുടെ വീടും പരിസരവുമെങ്കിലും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക, മരങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കുക, കൃത്രിമ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ചു കൊണ്ടുവരിക എന്നിവയൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. നല്ല അന്തരീക്ഷത്തിലെ നല്ല വ്യക്തികളും നല്ല സമൂഹവും നല്ല പരിസ്ഥിതിയോടുകൂടിയ ആവാസ വ്യവസ്ഥയും ലഭിക്കുകയും ആ ലക്ഷ്യത്തിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാ കൂട്ടുകാർക്കും പരിസ്ഥിതി ദിനത്തിലെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. പ്രിയ അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ സങ്കീർണമായ ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. പക്ഷേ പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയുമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. പ്രകൃതിയെ വിഷമയമാക്കുന്ന പല വസ്തുക്കളുടെയും ഉൽപാദനം കുറഞ്ഞിരിക്കുന്നു. നല്ല വായു ശ്വസിക്കാനുള്ള ഒരവസ്ഥ കൈവന്നിരിക്കുന്നു. എന്തിനേറെ ഓസോൺ പാളിയിലെ വിള്ളൽ പോലും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പ്രകൃതി തന്നെ ഒരു നിയന്ത്രണത്തിലൂടെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടിയാൽ അതിനെ കുറയ്ക്കാൻ പ്രകൃതിക്ക് തന്നെ കഴിയും. ഈ പ്രകൃതി നിയമത്തെ അട്ടിമറിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. ലോകത്തിലെ മറ്റു ജീവികളുടെ അതേ സ്ഥാനം മാത്രമാണ് മനുഷ്യനുള്ളത്. പക്ഷേ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്ത് അതിൻ്റെ എല്ലാവിധ ക്രമങ്ങളും തെറ്റിച്ച് മുന്നോട്ടു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതിന് നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ കുട്ടികളായ നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന ഏറ്റവും കൂടുതലായി കാണുന്ന പാഴ്വസ്തു എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുകളെ രക്ഷിക്കാൻ അധികം ഒന്നും നാം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. 2 തുണി സഞ്ചി വീട്ടിൽ എടുത്ത് മേടിച്ചു വയ്ക്കുകയും ഷോപ്പിംഗിന് പോകുമ്പോൾ അവ ഉപയോഗിക്കുകയും ചെയ്താൽ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കാൻ കഴിയും. കൂടാതെ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ രീതിയിൽ തരാനും നമ്മുടെ കടക്കാർ തയ്യാറാണ്. അങ്ങനെ പ്ലാസ്റ്റിക് മലിനീകരണം നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ നാം നമ്മുടെ വീട്ടിലും റോഡരികിലും ഒരു ചെറിയ പൂന്തോട്ടം വെച്ചു പിടിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഈ നാടിനെ മനോഹരമാക്കുന്ന ഒരു കാര്യമായിരിക്കും. ദേശരാജ്യങ്ങളിലെ റോഡുകൾ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും കൊതി തോന്നാറുണ്ട്. ചെടികളാൽ അലങ്കൃതമായ മനോഹരമായ റോഡുകൾ, നമ്മുടെ റോഡുകളും അതുപോലെ തന്നെ മനോഹരമാക്കാൻ കഴിയും. കേരളത്തിലെ തേൻ ഗ്രാമം എന്നറിയപ്പെടുന്ന നിങ്ങളുടെ കൊച്ചു ഗ്രാമം ഉടുമ്പന്നൂർ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമം കൂടിയാക്കി മാറ്റാൻ ഈ നാട്ടിലെ കുട്ടികൾ മാത്രം ശ്രമിച്ചാൽ മതി. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും നാടിനെ മനോഹരമാക്കുകയും ചെയ്തുകൊണ്ട് ഉടുമ്പന്നൂരിനെ ചരിത്ര ലിപികളിൽ എഴുതപ്പെടുന്ന ഒരു സ്ഥലമാക്കി മാറ്റാൻ
കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ, മറ്റ് വിശിഷ്ട അതിഥികളെ, നമ്മുടെ നിലനിൽപ്പാണ് പരിസ്ഥിതി. പക്ഷേ പരിസ്ഥിതിയുടെ നിലനിൽപ്പ് എങ്ങനെ പോകുന്നു എന്ന് ചിന്തിക്കാറുണ്ടോ? അത്തരം ചിന്തകളാണ് നമ്മെ പരിസ്ഥിതിയിലേക്ക് അടുപ്പിക്കാറുള്ളൂ. ആവാസ വ്യവസ്ഥ നൽകി സന്തുവാനന്ദം നിലനിർത്തി യഥാർത്ഥത്തിൽ നമ്മെ പോറ്റി വളർത്തുകയാണ് പരിസ്ഥിതി. പക്ഷേ തിരിച്ചെന്താണ് നമ്മൾ നൽകുന്നത്? നമ്മോട് സഹകരിക്കുന്ന പരിസ്ഥിതിയെ തന്നെ നാം തിരിഞ്ഞു നിന്ന് കുത്തുകയാണ് പരിസ്ഥിതിയെ. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് മരം നടുക എന്നത് സൽപ്രവൃത്തി തന്നെ. എന്നാൽ മരം നട്ടത് കൊണ്ട് മാത്രം നമ്മൾ പ്രകൃതി സ്നേഹികളാകുന്നില്ല. മറിച്ച് അവയെ പരിപാലിക്കണം. ഓരോ ജീവജാലങ്ങളും പരിസ്ഥിതിയുടെ അവകാശികളാണ്. മനുഷ്യന്റെ ക്രൂരമായ ഇടപെടൽ മറ്റുള്ളവരുമായി ബാധിക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി മുൻ തലമുറ കരുതി വെച്ചത് കൊണ്ടാണ് ഇന്ന് പരിസ്ഥിതി നമുക്ക് ബാക്കിയുള്ളത്. നമുക്കും അടുത്ത തലമുറയ്ക്കായി പരിസ്ഥിതിയെ കാത്തുവെക്കാം. അതിനായി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒത്തൊരുമിച്ച് നമുക്കും പരിസ്ഥിതിക്ക് കാവലാകാം. നന്ദി, നമസ്കാരം. ഏവർക്കും എന്റെ വിനീതമായ കൂപ്പുകൾ.
ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, അധ്യാപകർ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. കൂട്ടുകാരെ, ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ എന്തിനാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്? നമ്മുടെ കൊച്ചു ഭൂമിയെ ഹരിതശോഭനം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നാം പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. വരും തലമുറയ്ക്ക് പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രകൃതിയെ കാണണമെങ്കിൽ നാം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കണം. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക മാത്രമല്ല, അതിനെ പരിപാലിക്കുകയും ചെയ്യണം. വർഷത്തിൽ ഒരിക്കൽ മാത്രമല്ല, ഒഴിവു വേളകളിലെല്ലാം നാം വൃക്ഷത്തെയും ചെടികളെയും പരിപാലിക്കണം. അത് നമ്മുടെ മനസ്സിന് സന്തോഷമേകുന്നതിനോടൊപ്പം പ്രകൃതിയെ കാത്തുപരിപാലിക്കുകയും ചെയ്യും. അതിനാൽ നമുക്ക് ഈ പരിസ്ഥിതി ദിനം അതിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് ആഘോഷിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാനസാസിന്റെ വന്ദനം. എന്റെ പേര് ജിൻസി ബിജു. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പരിസ്ഥിതി ദിനത്തെ കുറിച്ച് നിങ്ങളോട് രണ്ടു ഭാഗം സംസാരിക്കുവാനായിട്ടാണ്. എല്ലാ വർഷവും June 5 നാം ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് അവബോധം വരുത്താനും കർമ്മ പരിപാടികളിൽ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. വൈവിധ്യമാർന്ന സസ്യസന്തതികൾ അടങ്ങിയ നമ്മുടെ പരിസ്ഥിതിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ഈ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നു. അതിന്റെ ഫലമായി അന്തരീക്ഷ മലിനീകരണം, ജലമലിനീകരണം തുടങ്ങി ധാരാളം പ്രശ്നങ്ങളാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചെറുതും വലുതുമായ ഓരോ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കാനും ജൈവ വൈവിധ്യം പരമാവധി നിലനിർത്താനും നാം ശ്രമിക്കണം. ഈ ഭൂമിയിലെ സർവ്വജനാജനങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ച ഭൂമിയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. Good evening everyone, respected principal, teachers, parents and all my dear friends. Today I am here to give a speech on World Environment Day. The World Environment Day is celebrated every year on 5th June. Environment means anything that surrounded us. It can be living or non-living things. The first World Environment Day was celebrated on 5th June 1974. On this day, important information related to the environment is given in the school. Due to harmful material
environment gets polluted. We can make our earth a bit better place to live by taking simple steps, like planting a tree, storing waste in a proper bin, saying no to the plastic bag, etc. Thank you. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെത്തിയപ്പെട്ട കൂട്ടുകാരെ പ്രിയ രക്ഷിതാക്കളെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. കൊറോണ മഹാമാരിയെയും ചുഴലിക്കാറ്റിനെയും മുന്നിൽ കണ്ടാണ് കേരളജനത ഈ വർഷവും പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് അവബോധം വരുത്തുവാനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും വേണ്ടിയാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രീയ സഭ ജനറൽ അസംബ്ലിയാണ് 1974 മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത്. വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലകങ്ങൾ അടങ്ങിയ നമ്മുടെ പരിസ്ഥിതിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ആ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നു. അതിന്റെ ഫലമായി അന്തരീക്ഷ മലിനീകരണം, ജലമലിനീകരണം, വരൾച്ച, വെള്ളപ്പൊക്കം, ഉയർന്ന താപനില തുടങ്ങിയ പ്രധാന പരിസ്ഥിതിക പ്രശ്നങ്ങളാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചെറുതും വലുതുമായ ഓരോ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കാനും അതിലൂടെ ജൈവ വൈവിധ്യം പരമാവധി നിലനിർത്താനും നാം ശ്രമിക്കേണ്ടതാണ്. അതിനാൽ പാരിസ്ഥിതികരമായ കാഴ്ചപ്പാട് മനുഷ്യൻ വികസന നയരൂപകരണത്തിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലം, വായു, മണ്ണ് മലിനീകരണമാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക, മാലിന്യങ്ങൾ വേണ്ടാത്ത വിധം സംസ്കരിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഭക്ഷണം പാഴാക്കാതിരിക്കുക, ഇവയെല്ലാമാണ് നാം എല്ലാ കാര്യങ്ങളും നാം ശ്രദ്ധിച്ചേ മതിയാകൂ. ഈ ഭൂമിയിൽ സർവ്വചരാചരങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ച ഭൂമിയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും ഉത്തരവാദിത്തം ഉണ്ടെന്ന് ഓർക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്നതാണ് ഓരോ പരിസ്ഥിതി ദിനവും. പരിസ്ഥിതി സംരക്ഷിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും കടമയാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ നമുക്ക് ആർക്കും തന്നെ കഴിയുകയില്ല. വനങ്ങൾ നാടിന്റെ സമ്പത്താണ്, അവ വെട്ടി നശിപ്പിക്കരുത്. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് മൂലം മണ്ണൊലിപ്പ്, ഉരുൾപൊട്ടൽ, പ്രളയം തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന പ്രകൃതി ക്ഷോഭങ്ങൾക്ക് കാരണം നാം ഓരോരുത്തരുമാണ്. ആ തിരിച്ചറിവ് നമുക്ക് ഇനിയെങ്കിലും ഉണ്ടാകണം. ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വരും തലമുറയ്ക്കായി ഒരു മരം നടാം. ഇത് പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള നല്ലൊരു തുടക്കമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. ഞാൻ ഹേബ മരിയ ബിനു, സെന്റ് ജോർജ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പ്രശസ്ത കവിയത്രിയായ സുഗതകുമാരിയുടെ ഒരു തൈ നടാം എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.
नूरु किलिगल्कु वेंडी ओरु तै नडाम नल्ला